മഴയ്ക്ക് ശേഷം പറമ്പൊക്കെ മാറി. ദേ വാഴ വീണു, കൊടുവേലി നന്നായി പൊങ്ങി. ദേ കിടക്കണ കവുങ്ങ വിത്ത് കിളിക്കൂട്. കുരു വീണ് ആവണക്ക് മുളച്ചു. വിഷുവിന് നട്ട പയറും പൊങ്ങി. പാർവള്ളികൾ പടർന്നു. പാമ്പും കൊല്ലി. അവസാനം നമ്മുടെ ഗരുഡക്കുടി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നന്നായി പടർന്നു കയറിക്കോളും. കരളകത്തിൻ്റെ വേരും ഇലയും ഔഷധയോഗ്യമാണ്. ചെറിയ വിഷബാധയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വില്ലാതെ ഗുളികയോ ദശാംഗ ഗുളികയൊക്കെ ചികിത്സകർ നിർദ്ദേശിക്കാറുണ്ട്. നിർദ്ദേശിക്കുന്ന സമയത്ത് ഒരു ചില പച്ചിലകളുടെ നീരിൽ അത് അരച്ച് കഴിക്കാൻ പറയാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നാലെണ്ണമാണ് തുളസി, മഞ്ഞൾ, ആര്യവേപ്പില, കരളകം. ഈ നാലെണ്ണത്തിൽ ലഭ്യമായവയുടെ നീരെടുത്ത് അതിൽ ഈ ഗുളികകൾ അരച്ച് പുറമെ പുരട്ടാനും ഉള്ളിലേക്ക് കഴിക്കാനും ഒക്കെ പറയാറുണ്ട്. പൊതുവെ ഇതൊന്നും ലഭ്യമാവാത്ത സാഹചര്യത്തിൽ ഈ ഗുളികകൾ കഴിക്കാനോ അല്ലെങ്കിൽ അത് തന്നെ അരച്ച് പുരട്ടാനോ ആണ് പറയാറുള്ളത്. അപ്പോൾ കീടവിഷങ്ങളിലൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡായിട്ട് ഉപയോഗിക്കാൻ ഇത്തരം സസ്യങ്ങൾ നമ്മൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്.